ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സ്ട്രോബെറി ഫ്ലേവറുള്ള കേക്ക് എങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാം എന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് സ്ട്രോബെറി കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഇത് തളിച്ചു തുടങ്ങുമ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇത് ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതൊന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പിന്നെ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ചോക്ലേറ്റിൻ്റെ പീസ് കേക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ മുട്ട ചേർത്തും മുട്ട ചേർക്കാതെയും ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇവിടെ ഞാനിത് നന്നായി ഉടച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടാറുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ ഈ സിറപ്പ് വെച്ചാണ് നമ്മൾ കേക്ക് സോക്ക് ചെയ്യുന്നത്. അതിൻ്റെ ക്രഷ് കളയേണ്ട, അത് നമ്മളതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കേക്ക് രണ്ട് ലെയറായിട്ടാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് രണ്ടോ മൂന്നോ ലെയറായിട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ മുകൾ വശം കട്ട് ചെയ്തിട്ടുള്ള ഭാഗം കൊണ്ട് കേക്ക് വേറെ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ബേസ് വെച്ച് കഴിഞ്ഞിട്ട് ഞാനിവിടെ സ്ട്രോബെറി സിറപ്പ് കൊണ്ട് ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്ട്രോബെറിയുടെ ക്രഷസും കൂടി ആക്കി കൊടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ വീട്ടിൽ എന്തായാലും ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ ഇത് നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം രണ്ട് മണിക്കൂർ കുറഞ്ഞതെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും വീട്ടിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ റെസിപ്പി ആയിട്ട് കാണാതെ വരിക്കും. ഗുഡ് ബൈ, താങ്ക് യു.